തുടർപഠനത്തിനായി താൻ ഏഴാം ക്ലാസ് വരെ പഠിച്ച ഓമശ്ശേരി വെളിമണ്ണ ഗവൺമെന്റ് യു പി സ്കൂളിനെ ഹൈസ്കൂളായി ഉയർത്തണമെന്ന ആവശ്യവുമായി മുഹമ്മദ് ആസിം മുട്ടാത്ത വാതിലുകളില്ല. കൊച്ചിയിലെത്തിയ രാഹുൽ ഗാന്ധി ഈ കൊച്ചു മിടുക്കനോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇനിയും പോരാടി വിജയിക്കണം. ആസിമിന്റെ ജന്മന ഇരു കൈകളും ഇല്ല, പോരാത്തതിന് ഭിന്നശേഷിയും. ആഹാരം വാരി കൊടുക്കണം, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ കൂടെ ഒരാൾ വേണം, മിക്കപ്പോഴും ഉമ്മ. ഇങ്ങനെ പ്രതിസന്ധികൾ കടലോളമുണ്ടെങ്കിലും തോൽക്കാൻ തയ്യാറല്ലാത്തവന്റെ ദൃഢതയുണ്ട് ഈ പന്ത്രണ്ടുകാരന്റെ ചിരിക്ക. കാലുകൊണ്ട് വടിവൊത്ത അക്ഷരത്തിൽ എഴുതും, വരയ്ക്കും, പാട്ടുപാടും, നന്നായി പഠിക്കും. പക്ഷേ ഏഴാം ക്ലാസ് കഴിഞ്ഞതോടെ ഇപ്പോൾ ഒരു വർഷത്തോളമായി വീട്ടിൽ തന്നെ. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, ബാലാവകാശ കമ്മീഷൻ, കേരള ഹൈക്കോടതിയൊക്കെ ആസിമിന് അനുകൂലമായി ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിലും സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഇത് എയ്ഡഡ് മേഖലയിലുള്ള യു പി സ്കൂളാണെന്നും കുട്ടിയെ മുൻനിർത്തി മാനേജ്മെന്റ് കളിക്കുന്നതാണെന്നുമാണ് സർക്കാർ വാദം. എന്നാൽ ആസിമിന്റെ പിതാവ് ഇത് തള്ളുന്നു. അതിൽ പലരും ഇപ്പോഴും ഇത് മാനേജ്മെന്റ് സ്കൂളല്ലേ എന്ന് ചോദിക്കുന്നത്. അവസാനം ഞങ്ങൾക്ക് അത് പിന്നെ വിവരാവകാശ പ്രകാരം ഇത് ഏത് സ്കൂളാണ്, ഇതാരാണ് ശമ്പളം കൊടുക്കുന്നത് എന്നുള്ളത് വിവരാവകാശ പ്രകാരം ഞങ്ങൾക്ക് നേടേണ്ടി വന്നു. അപ്പോൾ അത്രയും പൊതുജനങ്ങളെ ആ ഒരു വാർത്ത എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇത് 94 വർഷം പഴക്കമുള്ള സർക്കാർ സ്കൂളാണ്. കുറെ സമരങ്ങൾ നടത്തി, മുഖ്യമന്ത്രിയടക്കം നേരിൽ കണ്ടിട്ടും തനിക്ക് നീതി ലഭിക്കാതെ വന്നതോടെയാണ് ആസിം കോഴിക്കോട്ട് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വീൽ ചെയറിൽ പദയാത്രയ്ക്ക് ഒരുങ്ങുന്നത്. പദയാത്ര അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല, ഇതല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് പദയാത്ര സ്വീകരിക്കാൻ കാരണം. ഇല്ല, പിന്നോക്കില്ല. സർക്കാരിന്റെ ഹൃദയത്തിലേക്ക് ഉരുണ്ടു കയറട്ടെ ഈ ചക്രകസേര. അലക്സ് റാം മുഹമ്മദ്, 24, കോഴിക്കോട്.